ശ്രീനാഥ് ബാസി അതുപോലെ തന്നെ ഷൈനികം ഇവർ രണ്ടുപേർക്കെതിരെയുമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, അല്ലെങ്കിൽ യഥാർത്ഥത്തിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇവർ രണ്ടുപേർക്കെതിരെയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന്. അല്ലെ, എന്തായാലും അവർ രണ്ടുപേരും സിനിമയുടെ അല്ലെങ്കിൽ സംവിധായകരുടെയോ അതുപോലെ തന്നെ പ്രൊഡ്യൂസറുടെയോ നിയമങ്ങൾക്കനുസരിച്ച് വരുന്നില്ല. അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് ബാക്കി എല്ലാ ക്രൂവും പോകണം എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്. സോ ഇതിൽ എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം, ഈ അടുത്തായിട്ട് അല്ലെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്നോ വന്നൊരു ഇപ്പൊ നമ്മുടെ ബാസിനെ കുറിച്ച് വന്നൊരു കാര്യം, അദ്ദേഹത്തിന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഏതാണെന്ന് പോലുള്ള ബോധം പോലും അദ്ദേഹത്തിന് ഇല്ലാന്നാണ്. കാരണം ആ ഒരു രീതിയിൽ ലഹരിക്ക് അടിമയാണ് ശ്രീനാഥ് ബാസി എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ആലോചിക്കുകയാണ്. ഇപ്പോൾ പല ആളുകളും അധപ്പതിക്കാറുണ്ട്. എന്താണ് ഈ അധപ്പതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് കൂടുതലായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും സമൂഹത്തിൽ സ്ഥാനമൊക്കെ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് അധപ്പതിച്ചു പോവുക. എനിക്കതാണ് ഇവിടെ മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ശ്രീനാഥ് ബാസി ആണെങ്കിലും ഷൈനികമാണെങ്കിലും ഇവർ രണ്ടുപേരുടെ പേരാണ് കേട്ടോ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നത്, വേറെ ആരുടെയും വലുതായിട്ടൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ മേ ബി ഷറഫുദ്ദീൻ്റെ പേര് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആസിഫ് അലിയുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ ആരുടെയും എല്ലാം ഫോക്കസ് ചെയ്യുന്നില്ല. ഈ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ഏകദേശമുള്ള എല്ലാ സംഘടനകളും വിലക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഫെഫ്ക, അതുപോലെ തന്നെ അമ്മ തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ സിനിമ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട സംഘടന തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വിലക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു മെയിനായിട്ടുള്ളൊരു കാര്യം, എനിക്ക് ശ്രീനാഥ് ബാസിൻ്റെ ഒരു നമ്മൾ ജെനുവിനായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടല്ല അഭിപ്രായം പറയുന്നത്, പക്ഷേ പറഞ്ഞിടത്തോളം കേട്ടിടത്തോളം വെച്ച് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ശ്രീനാഥ് ബാസിക്ക് പക്ക ആയിട്ടുള്ള എന്തോ ഒരു ലഹരി ഉപയോഗം ഉണ്ടാവണം, അല്ലാതെ ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ശ്രീനാഥ് ബാസിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് വന്നൊരു പ്രശ്നമല്ല അത്. ഇതിനു മുമ്പും രണ്ട് മൂന്ന് ഇഷ്യൂസ് അടുപ്പിച്ചടുപ്പിച്ച് അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, ഒരു നോർമൽ ഒരു ഇൻ്റർവ്യൂവിൽ കയറി ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ചില പെരുമാറ്റങ്ങൾ, വയ്യാണ്ടുള്ള നടത്തം, അതുപോലെ തന്നെ ഒട്ടും അദ്ദേഹം അത്ര വലിയൊരു തിരക്കുള്ളൊരു നടനല്ല. സി അല്ലേ, നമ്മൾക്കിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ സുരാജൊക്കെ ഒരു മൾട്ടി ഒരുപാട് നാലഞ്ച് ഫിലിമിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ ഇപ്പോൾ അതുപോലെ ഒരുപാട് സിനിമയിൽ അഭിനയിപ്പിച്ചു. ജഗതി ചേട്ടനൊക്കെ ഒരു സമയത്ത് ആറും ഏഴും എട്ടും സിനിമയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പോലെയല്ല ഇവർക്ക്. അത്രയ്ക്ക് വലിയ സിനിമകളൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഉണ്ടാവുന്ന ഒന്നോ രണ്ടോ മൂന്നോ സിനിമകളാണ് ഇവർക്കുള്ളത്. സോ ഒരുപാട് ബിസി ആയിട്ടുള്ള ആൾക്കാരല്ല അവർ. ഇപ്പോൾ ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമ ഇപ്പോൾ ഉണ്ണി മുകുന്ദനൊക്കെ ഒരു സിനിമ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ആ സിനിമ മാക്സിമം നന്നാവാൻ വേണ്ടിയിട്ട് അതിന് ഫുൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്നുണ്ട്. സോ അതുപോലെയൊക്കെ സിനിമയിൽ ചാൻസ് കിട്ടുന്ന ഒരു നടൻ തന്നെയാണ് ഇവർ. എന്നിട്ട് ഇവരിതിനു വേണ്ടിയിട്ട് കൂടുതൽ നിൽക്കുന്നില്ല. ഇവർ കൂടുതൽ ഒരുപാട് സമയം ലേറ്റായി വരുന്നു, ഒരുപാട് കൂടുതൽ വേറെ എന്തൊക്കെയോ ചിന്തകൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൺഫേമായിട്ട് ഇവരുടെ ഈ പറഞ്ഞ നഖമോ മുടിയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവർ കണ്ടി ഉറപ്പായിട്ടും. എനിക്ക് ഷൈനികത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാം, എനിക്ക് അതിനെ അറിയില്ല. പക്ഷേ ശ്രീനാഥിൻ്റെ പേഴ്സണൽ നല്ല ഡൗട്ട് ഉണ്ട്, ഡൗട്ട് ഉണ്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നടനെ ഏത് സിനിമയിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോധമില്ല എന്ന് പറയണമെങ്കിൽ, സോ ആൾ വേറെ ഏതോ ലോകത്താണ്. എന്നാൽ നമ്മൾക്കിപ്പോൾ ആൾ വേറെ വലിയൊരു ബിസിനസ് മാഗ്നറ്റോ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സോഷ്യൽ വർക്കറോ അങ്ങനെയൊന്നും അല്ല. ആ ഒരു സാധാരണക്കാരൻ തന്നെയാണ്, സാധാരണക്കാരൻ എന്ന് വന്നൊരു വ്യക്തി തന്നെയാണ്, അയാളൊരു ആർജിയക്കായിട്ട് വന്നൊരു വ്യക്തി തന്നെയാണ്. സോ ബിക്കോസ് അദ്ദേഹത്തിന് ഒരു വലിയ തിരക്കുള്ള നടനാണ്. തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് സിനിമ ബെൻഡിങ് ഉണ്ട്, ഹിന്ദി ഇൻഡസ്ട്രിയിൽ ബെൻഡിങ് ഉണ്ട്, വേറെ കുറേ പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. പൃഥ്വിരാജ് വല്ലാണോ? ഒന്നുമല്ല, ഒരു ചെറിയ നടൻ. ആ നടൻ ഇതിനു പോലും സമയമില്ല, ഒരു സിനിമയെ ആലോചിക്കാൻ പോലും സമയമില്ല പറയുമ്പോൾ, സോ മൂപ്പര് സ്വയം അധപ്പതിക്കുകയാണ്. ആൾക്ക് കിട്ടിയ ഇപ്പം എനിക്ക് തോന്നുന്നു ശ്രീനാഥ് ബാസി അല്ലെങ്കിൽ ഷൈനികവും ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനുണ്ട്, ആ ഒരു പൊസിഷൻ സ്വപ്നം കാണുന്ന ഒരുപാട് യുവാക്കളുണ്ട് അല്ലേ. ആ ഒരു പൊസിഷനും ആ ഒരു പ്രാധാന്യവും എനിക്ക് തോന്നുന്നു ശ്രീനാഥ് ബാസിക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. ഷൈനികത്തിന് എത്ര ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ബാസി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് ഒരു വളരെ വലിയൊരു കൂട്ടമുണ്ട്. പക്ഷെ അതിനെ ഒരു വില പോലും കൊടുക്കാണ്ട് സ്വയം ആ കിട്ടിയ എന്താ പറയുക, നമ്മൾക്കൊരു ദൈവം തന്ന അത്രയും വലിയൊരു ഒരു വലിയൊരു പ്ലാറ്റ്ഫോം, ഈ ഒരു പ്ലാറ്റ്ഫോം തന്നിട്ട് അതിലൊരു വലിയൊരു സംഭവം തന്നിട്ട് അത് ഉപയോഗിക്കാൻ അറിയാതെ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു നടനായിട്ടാണ് എനിക്ക് ബാസിന് തോന്നുന്നുള്ളൂ. വളരെ മോശമുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു സ്ഥാനമൊക്കെ കൊതിക്കുന്ന ഇഷ്ടം പോലെ യുവാക്കളുണ്ട് നമ്മളുടെ അവിടെ. സോ ഇത്തരത്തിൽ ഈ സംഘടനകളെല്ലാം തന്നെ ഇവരെ എതിർക്കുന്നു, അല്ലെങ്കിൽ ഇവരെ വേണ്ട, ഇവരെ വിലക്കി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് വന്നപ്പോഴും ഇവർ പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന സിനിമയിലൊക്കെ അഭിനയിക്കും. അതായത് ശ്രീനാഥ് ബാസിന്റെ ഡയലോഗാണ് ഞാൻ പറയുന്നത്. പ്ലാൻഡ് അറ്റാക്ക് പോലെ തോന്നിയില്ലേ, ഇങ്ങനെ നിന്നിട്ടൊക്കെ അവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ്, അപ്പോ ഞാൻ കഷ്ടപ്പെട്ട് തന്നെ പണിയെടുക്കും, ഞാൻ സിനിമയിൽ ഇനി അഭിനയിക്കും, എനിക്ക് പറ്റണ പോലെ പോകും, അല്ലെങ്കിൽ ഞാൻ വല്ല വാർക്ക് പണിക്ക് പോകും മച്ചാനെ, എന്നെ കൊണ്ട് പറ്റുന്ന സീനിലേക്ക് അഭിനയിക്കും മച്ചാനെ, ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ വാർക്ക് പണിക്ക് പോകും. അപ്പോഴും ആള് ശരിയാവില്ല. ഓക്കെ, ആള് ശരിയാവുന്ന എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്റർവ്യൂലൊക്കെ. സി ഇപ്പോ നമ്മളുടെ ആ നടിന് തെറി പറഞ്ഞ ആ സ്ത്രീയെ പറഞ്ഞത് എനിക്ക് അത്ര വലിയത് എനിക്ക് എന്തെന്ന് പറഞ്ഞത് നമുക്ക് കേട്ടിട്ടാത്തോണ്ട് അറിയില്ല. പക്ഷേ ആ വേറൊരു പയ്യന്റെ ഒരു ഇന്റർവ്യൂല് ശ്രീനാഥ് ബാസ് ഉപയോഗിക്കുന്ന വേർഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും സില്ലി ആയിട്ടുള്ളൊരു കാര്യത്തിന് ഇത്രയും ഇമാരി തെറി വിളിക്കുമ്പോൾ തന്നെ അല്ല മാനസികമായിട്ട് അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ.
അവന്റെ ഫിസിക്കൽ അപ്പിയറൻസ് പോലെയോ അവന്റെ ആ ഒരു ചെറിയ ഇതുപോലെ അല്ല അവന്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ആള് അധികമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം ആൾക്ക് ഉണ്ട്, നല്ല രീതിയിൽ മയക്കുമരുന്നോ എന്താന്ന് അറിയില്ല, പക്ഷെ എന്തോ ആൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയൊരു സംഭവമാണ്, എന്നാൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണോ ഒരു സിനിമയ്ക്ക് അത്ര വരും? ആ ഒരു സിനിമയെന്നല്ല, അതന്നെയൊന്നുമില്ല, അതെന്തോ ആയിക്കോട്ടെ എന്ന് പറയാനായിട്ട് ആയിരക്കണക്കിന് സിനിമ അഭിനയിച്ചു വന്ന ഒരാളാണോ? അല്ല, എണ്ണാവുന്ന വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ ശ്രീനാഥ് മാസി അഭിനയിച്ചിട്ടുള്ളൂ. അത് മാത്രമല്ല, അവിടെ ശ്രീനാഥ് മാസി എന്ന് പറയുന്ന ഒരു നടൻ മെയിൻ ക്യാരക്ടറായിട്ട് വന്നൊരു സിനിമ എൻ്റെ അറിവിലില്ല, ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും ഈ ലാസ്റ്റ് വന്ന ചട്ടമ്പിയോ അങ്ങനത്തെ എന്തോ ഒരു സിനിമയിൽ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു, വേറെ ഏതെങ്കിലും ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അത്രയും വളരെ ചെറിയൊരു നടനാണ്, ഒരുപാട് തിരക്കുള്ളൊരു നടനല്ല ശ്രീനാഥ് മാസി. അത്രയും വലിയ സംഭവം കിട്ടിയ പണം കിട്ടിയ ഒരാളൊന്നും അല്ല. സോ ഒരുപാട് പണം കിട്ടിയ ഒരാളല്ല എന്നുള്ള നിലയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അദ്ദേഹം ഒരു പക്ക എന്തോ ഒരു കുഴപ്പമുണ്ട് അദ്ദേഹത്തിന്. സോ എനിക്ക് പറയേണ്ട കാര്യം, ഇപ്പൊ ഷൈനികത്തിന്, ഇപ്പൊ ശ്രീനാഥ് മാസിനെ കുറിച്ച് പറഞ്ഞു, ഷൈനികത്തിന്റെ കാര്യത്തിലോട്ട് വരാം. ഷൈനികം എന്ന് പറയുമ്പോൾ പക്ക ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വാപ്പയുടെ ആ ഒരു സെന്റിമെന്റൽ വെച്ച് കയറി വന്ന ഒരു വ്യക്തിയാണ്. സെന്റിമെന്റിൽ ഒരുപാട് സംസാരിച്ച് വന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു പ്രേക്ഷകന്റെ, ഒരു വലിയ പ്രേക്ഷകന്റെ ഇഷ്ടം ഷൈനികം പിടിച്ചു പറ്റിയിട്ടുണ്ട്. അഭിനയിക്കുന്ന റോളുകളെല്ലാം തന്നെ പറഞ്ഞ പോലെ പരിമിതികളുള്ള നടന്മാരാണ് രണ്ടുപേരും. സോ ഷൈനികവും ഒരുപാട് പരിമിതികളുള്ള നടനാണ് അല്ലേ? ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന റോളുകൾക്ക് ഒരുപാട് പരിമിതികൾ, എല്ലാം ചെയ്യാൻ പറ്റും, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് ചെറിയ ചെറിയ ചില റോളുകൾ മാത്രമേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എനിക്ക് കുറച്ച് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് റോളുകൾക്ക് ഒന്ന് എല്ലാവർക്കും പോലെ കുമ്പളങ്ങി നൈറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്മട്ടിപ്പാളം സിനിമയിൽ മറ്റവൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന ഒരു സീനാണ്, എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സീനാണ്. കാരണം അവൻ്റെ കണ്ണുകളൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി, ആ പറയുന്ന മറുപടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഷൈനികത്തിൻ്റെ നല്ലത് അല്ലെങ്കിൽ കൊള്ളാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളൂ. വേറെ ഏതും ഇപ്പോൾ ഷൈനികം അങ്ങനെ വലിയൊരാളൊന്നും അല്ല, ഇത്രയും അഹങ്കരിക്കാൻ പാടില്ല. നമുക്ക് കിട്ടി ഇത്രയും വലിയൊരു നിങ്ങളുടെ ഒരു ആ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനു മുമ്പും ഒരുപാട് നടന്മാർ ചിലപ്പോൾ മേ ബി ഡ്രഗ്സും കാര്യങ്ങളും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം, പക്ഷേ അവരാരും ഇങ്ങനെ ഇത് പബ്ലിക്കായിട്ട് വന്ന് കാണിച്ച് താവില്ല. എന്തായാലും ഇത്രത്തോളം വ്യത്യസ്തതിക്ക് ഷൈനികത്തിൻ്റെയും ശ്രീനാഥ് മാസിയുടെയും ഈ ഒരു കാട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വ്യത്യസ്തതിക്ക് എനിക്ക് പറയാനുള്ളൊരു പേഴ്സണൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, സീരിയസ് ആയിട്ട് അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതിൻ്റെ നിയമപാലകർ സീരിയസ് ആയിട്ട് ഈ ഒരു വിഷയം കണ്ടിട്ട് എന്തായാലും മയക്കുമരുന്നും ഡ്രഗും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ എന്തായാലും നിയമം ഉണ്ട് അല്ലേ? എന്തായാലും അവർക്ക് ശിക്ഷിക്കാനുള്ള നിയമമുണ്ട്. സോ അതിൻ്റെ മാനദണ്ഡത്തിലെങ്കിലും ഇവരുടെ നഖമോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ഇതിന് കറക്റ്റായിട്ടൊരു മറുപടി, അതായത് ഇവരിനെ ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലീഗലി എന്താണ് അവരുടെ പനിഷ്, എന്താ ഒരു അവർക്ക് പനിഷ് കിട്ടണം, അവരെന്തായാലും ആ ഒരു ശിക്ഷ കിട്ടണം അവർക്ക്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ചെറിയൊരു പേടി, കുറച്ചെങ്കിലും സ്ട്രിക്റ്റ് ആകും ആ ഒരു കാര്യത്തിൽ പോലീസുകാർ. കാരണം ഇപ്പോൾ നമ്മളെയൊക്കെ നാട്ടിൽ എനിക്ക് തോന്നുന്നു മുമ്പുള്ള പോലെ അല്ല, വളരെ സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ് ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ കഞ്ചാവ് കാര്യങ്ങളൊക്കെ പറയുന്നത്, വളരെ എല്ലാവരും കിട്ടും തോന്നുന്നു ഇപ്പോൾ. കാരണം ഇപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, ചുറ്റുഭാഗത്ത് എല്ലാവരും കേൾക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇത് വളരെ സീരിയസ് ആയി കണ്ടിട്ട് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് ആരാണ് അത് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതാരാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇപ്പം മേ ബി ഈ ഒരു കാരണം ചിലപ്പോൾ ശ്രീനാഥ് വാസിക്കിനത് ഉപകാരമായിരിക്കും. പിന്നീട് ഇയാൾ പറഞ്ഞ പോലെ ശ്രീനാഥ് വാസി ചിലപ്പോൾ ഇനി ഇപ്പോൾ വാർക്കപ്പണി എടുത്തിട്ടാണ് ജീവിക്കാൻ പോകുന്നതെങ്കിൽ അതിനൊരു ഹെൽത്ത് വേണ്ടേ, ഒരു ആരോഗ്യം വേണ്ടേ? അത് അയാൾക്ക് തന്നെ ചിലപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു ഗുണമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും എന്തായാലും നല്ല ആളുകളാണെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ ഈ ശ്രീനാഥ് വാസി ഷൈനികം ആയാലും ഷൈനികത്തിൻ്റെ കാര്യം നമുക്ക് വെളിയിൽ ഔട്ട്സൈഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ശല്യമൊന്നും വന്നിട്ടില്ല. പക്ഷേ സിനിമൻ്റെ ഉള്ളിൽ വളരെ പ്രശ്നക്കാരനാണ് എന്ന് ഒരാളല്ലല്ലോ ഒരുപാട് പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഷൈനികം. പിന്നെ ഷൈനികം മാത്രമല്ല, ഷൈനികം മുമ്പും വാക്കുകൾ കൊണ്ട് വളരെ കുറച്ച് പ്രശ്നങ്ങൾക്കുള്ള ആളായിരുന്നു അല്ലേ, ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ആളായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി രണ്ടുപേരുടെ കാര്യത്തിൽ ഒരു വിഷമം എന്താണെന്ന് അറിയൂ, നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കുഴപ്പമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ജീവിച്ച് പോകാൻ പറ്റുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെട്ട രണ്ട് യുവാക്കൾ, അവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ടാലൻ്റ് ഉണ്ട്, അവരുടേതായിട്ടുള്ള വഴികളും തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമാണ്, ഇതൊക്കെ ഒരു മനുഷ്യന് കിട്ടില്ല. ഇവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള നല്ല വഴികൾ തുറന്ന് കിട്ടിയിട്ട് അതിനുവേണ്ടി ഒരുപാട് ഭാഗ്യമൊക്കെ കിട്ടി. ഇതൊക്കെ ഒരുപാട് പേര് സ്വപ്നമാണ് അല്ലേ, ഇത്രയും വലിയൊരു ഭാഗ്യം അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അതിന് വെറുതെ എറിഞ്ഞുടയ്ക്കുന്ന ആളുകൾ. ശ്രീനാഥ് മാസിക്ക് നല്ല തല്ലുകളതിന് കുഴപ്പമില്ല, നമുക്ക് പലപ്പോഴും തോന്നിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയൊക്കെ ആളുകൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും ഇമാരി വാക്കുകളും കാര്യങ്ങളും ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയല്ലേ ഇതൊക്കെ. എന്തായാലും ഇത്രയും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഗോൾഡൻ പ്ലാറ്റ്ഫോമൊക്കെ ഒരു ലൈഫിൽ ഇത്രയും നല്ലൊരു കാര്യം അവർക്ക് വന്നു ചേർന്നിട്ട് അവരതിനെ വേസ്റ്റാക്കി കളയുന്നതെന്ന് വളരെ വിഷമമുണ്ട്. കാരണം ഒരുപാട്
ആളുകൾ വർഷങ്ങളായിട്ട് ഇതിന് പുറകെ നടക്കുന്നത്. നമുക്ക് ജോജുവിന്റെ ഒക്കെ കഥ കിട്ടി കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം ഒരു കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ ഒരു നിലയിലെത്തിയത്. സോ അതുപോലെ ഒരുപാട് ജോജുമാർ ഇന്ന് സമൂഹത്തിലുണ്ട്, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരു ഒരു സീനിന് വേണ്ടി. എനിക്ക് തന്നെ അറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് മണിയെന്ന് പറഞ്ഞിട്ട്, ആള് ഒരു ഒരു സീനിന് വേണ്ടിയിട്ട് ഒരുപാട് കൊതിക്കുന്നു, ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയിട്ട് ഇപ്പോൾ ഒന്നും നടക്കാതെ വേറെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് പുറകെ നടന്നിട്ട്. ഓക്കെ, സോ അപ്പം ഇതുപോലുള്ളതൊക്കെ ഈ ഒരു ചാൻസൊക്കെ ഒരുപാട് പുതിയ യുവാക്കൾക്ക് കൊടുക്കുക. ഇവരെ പോലുള്ള അതായത് കിട്ടിയ കാര്യങ്ങളിൽ ഇത്രയും നല്ലൊരു വലിയ സംഭവമൊക്കെ കയ്യിൽ കിട്ടിയിട്ട് അതിൽ അഹങ്കരിക്കുകയും അധപ്പതിക്കുകയും ചെയ്യുന്ന ആളുകളെ അവർ അതിൻ്റെതായിട്ടുള്ള നിയമപ്രകാരമുള്ള ശിക്ഷ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് ഇതൊരു പാഠമായിട്ട് മാറ്റി. ഇനി അവരുടെ ലൈഫിനെ അവർക്ക് നന്നാക്കി എടുക്കണമെങ്കിൽ ഇതുപോലുള്ള വല്ല ശിക്ഷ കൊടുത്താൽ മാത്രമേ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. സിനിമ ശിക്ഷ കൊടുത്തില്ല അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആളുകൾ വീണ്ടും വരികയും ചെയ്യും, അവർ അവരുടെ ലൈഫിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് എനിക്കൊരു പേഴ്സണലി തോന്നുന്നത്. എന്തായാലും അവരാരും ഇതൊന്നും കേട്ട് നന്നാവുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, കാരണം എന്തായാലും ഇതിനപ്പുറം അവർ ഇനിയും ചെയ്യുള്ളൂ. സോ അവർക്ക് അതിൻ്റെതായിട്ടുള്ള നടപടികളും അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ട് മൈൻഡ് കൺവേർട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഹോസ്പിറ്റലൊക്കെ ചേർക്കാനും അവരുടെ ലൈഫ് പിന്നീട് നന്നാവണമെങ്കിൽ അതെങ്കിലും ഉപകാരപ്പെടുള്ളൂ. ആ ഒരു മൈൻഡ് അറിയാലോ, ലഹരി മൈൻഡ് കൈ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും കേൾക്കില്ല, ഒന്നും ഭേദവാക്കിയാവില്ല, ഒക്കെ തീർ അവർക്കൊക്കെ റോങ് ആയിട്ടേ തോന്നുള്ളൂ. എന്തായാലും അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഭാഗ്യമൊക്കെ അവരുടെ വിധിയാണ്. പക്ഷേ ഇത് ഭയങ്കര മോശമായിപ്പോയി എന്ന് എനിക്ക് പറയുന്നത്, കാരണം മുമ്പ് നമുക്കറിയാം സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നമ്മളിപ്പോൾ ഈ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന പോലെ അതിലും അല്ലെങ്കിൽ അതിലുപരി നടക്കുന്ന ഒരു സംഭവം, ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ ഇൻഡസ്ട്രി. പക്ഷെ ഇത് ഇത്രയും പബ്ലിക്കായി ഇവർക്ക് ഇങ്ങനെ ചെയ്ത് കാണിച്ച് അതിലെ അധികമായിട്ടുള്ള അഹങ്കാരവും മതപ്പതനവും വന്നതുകൊണ്ടാണ്. പക്ഷെ രണ്ട് ചെറുപ്പക്കാരും വെറുതെ ലൈഫ് എറിഞ്ഞടച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ.